അതിശക്തമായ സൗര കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് പതിക്കാൻ സാധ്യതയെന്ന് അമേരിക്കൻ ശാസ്ത്രജ്ഞർ. ഈ സൗര കൊടുങ്കാറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ, ടിവി ചാനലുകൾ തുടങ്ങി ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെ ബാധിക്കാനാണ് സാധ്യത. അതിനാൽ ഇന്ത്യയിലും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ISRO വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇനി എന്താണ് ഈ സൗര കൊടുങ്കാറ്റ്? സൂര്യന്റെ ഉപരിതലത്തിലുള്ള പെട്ടെന്നുള്ള പൊട്ടിത്തെറിയാണ് സൗര കൊടുങ്കാറ്റിന് കാരണമാകുന്നത്. ഭൂമിയിലേക്കടക്കം ധാരാളം ഊർജ കണികകളുടെ പ്രവാഹം ഇതിനെ തുടർന്നുണ്ടാകുന്നു. ഈ പ്രതിഭാസങ്ങൾ മണിക്കൂറിൽ 3 ദശലക്ഷം മൈൽ വേഗതയിൽ ഭൂമിയിലേക്ക് കൊടുങ്കാറ്റായി പതിക്കുന്നതുമാണ്. ഇത് ഭൂമിയുടെ ബാഹ്യ അന്തരീക്ഷത്തെ ചൂടാക്കുകയും ഉപഗ്രഹങ്ങളിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുകയും ചെയ്യും. GPS നാവിഗേഷൻ, മൊബൈൽ ഫോൺ സിഗ്നലുകൾ, സാറ്റലൈറ്റ് TV എന്നിവ തടസ്സപ്പെടുത്താനും സൗരക്കാറ്റിന് കഴിയും. വൈദ്യുതി ലൈനുകളിലെ കറണ്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നിരുന്നാലും മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. കാരണം ഭൂമിയുടെ കാന്തികക്ഷേത്രം അതിനെതിരെ ഒരു സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നതാണെന്നും അവർ വിശദീകരിച്ചു. ഇനി 2024 സൗര കൊടുങ്കാറ്റ് ഇന്ത്യയെ ബാധിക്കുമോ എന്നാണ്. ഈ സൗര കൊടുങ്കാറ്റ് മെയ് മാസത്തിൽ ഉണ്ടായതിന് സമാനമാണെന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ഡയറക്ടർ ഡോക്ടർ അന്നമൂണി സുബ്രഹ്മണ്യൻ പറയുന്നു. സൗരജാലം ഭൂമിയിലെത്താൻ കുറച്ച് ദിവസമെടുക്കും എന്നതിനാൽ എന്തായിരിക്കും സ്ഥിതിയെന്നറിയാൻ കാത്തിരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തെങ്കിലും പ്രതികൂലമായി സംഭവിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ അറിയണം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ഡയറക്ടർ ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യൻ NDTVയോട് വ്യക്തമാക്കി. സൗര കൊടുങ്കാറ്റ് ഇന്ത്യയെ ബാധിക്കുമോ എന്നത് അനിശ്ചിതത്വത്തിലാണ്. കാരണം ഈ കൊടുങ്കാറ്റുകൾ സാധാരണയായി ഭൂമിയിലെത്താൻ കുറച്ചു ദിവസമെടുക്കും. പ്രവചനങ്ങൾ അനുസരിച്ച് സോളാർ കൊടുങ്കാറ്റ് സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഒക്ടോബർ 5 യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു സൗര കൊടുങ്കാറ്റ് അനുഭവപ്പെട്ടിരുന്നു. നേരത്തെ 1989, 1859 വർഷങ്ങളിലും ഭൂമിയിൽ സമാനമായ കൊടുങ്കാറ്റുണ്ടായിരുന്നു. 1989 കാനഡയിലെ ക്യൂബക് സിറ്റിയിൽ ഒരു ചുഴലിക്കാറ്റ് മൂലം വൈദ്യുതി വിതരണം 12 മണിക്കൂറിലേറെ തടസ്സപ്പെട്ടു. 1859 ഒരു ഭൗമകാന്തിക കൊടുങ്കാറ്റ് ഭൂമിയിൽ അനുഭവപ്പെട്ടിരുന്നു. ഇതുമൂലം അമേരിക്കയിലെയും യൂറോപ്പിലെയും ടെലിഗ്രാഫ് ശൃംഖല വ്യാപകമായി നശിക്കപ്പെട്ടു. സ്പേസ് വെതറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 1582 വന്ന വലിയ സൗര കൊടുങ്കാറ്റ് ലോകത്തുണ്ടായി. ഭൂമി അവസാനിക്കാൻ പോവുകയാണെന്ന് അക്കാലത്ത് ആളുകൾക്ക് തോന്നി. അക്കാലത്തെ പോർച്ചുഗീസ് എഴുത്തുകാരനായ സോറസ് അതിനെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: വടക്കൻ ആകാശത്ത് എല്ലായിടത്തും 3 രാത്രികളിൽ തീ മാത്രമേ കാണാനായുള്ളൂ. ആകാശത്തിന്റെ ഓരോ ഭാഗവും തീ ജ്വാലകളായി മാറിയതായി തോന്നുന്നു. അർദ്ധരാത്രിയിൽ ഭയാനകമായ തീയുടെ കിരണങ്ങൾ ഉയർന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കും. ഒരു സൗര കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് അടുക്കുമ്പോൾ ഭൂമിയുടെ ബാഹ്യ അന്തരീക്ഷം ചൂടാകും. ഇത് സംഭവിക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെ അത് ബാധിക്കും. ഇത് GPS നാവിഗേഷൻ, മൊബൈൽ ഫോൺ സിഗ്നൽ, സാറ്റലൈറ്റ് TV എന്നിവയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. മിന്നൽ ആക്രമണത്തിൽ നിന്ന പോലെ വൈദ്യുത വയറുകളിലെ വൈദ്യുതി ധാര ശക്തമായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ട്രാൻസ്ഫോമറുകൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ മഴയ്ക്കൊപ്പമുള്ള മിന്നൽ ഒരു സ്ഥലത്ത് പതിക്കുകയും ഒന്നോ രണ്ടോ ട്രാൻസ്ഫോമറുകളെ ബാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു സൗര കൊടുങ്കാറ്റിന് ഭൂമിയിലുടനീളം ട്രാൻസ്ഫോമറുകളുടെ പ്രവർത്തനം പൊട്ടിത്തെറിയിലൂടെ തടസ്സപ്പെടുത്താൻ കഴിയും.